ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1995 മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മോഹൻലാലും സുരേഷ് ഗോപിയും അഭിനയിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ ആകെ 5 ചിത്രങ്ങളാണ് 95 മെയ്യിൽ പുറത്തിറങ്ങിയത്. എന്നാൽ സാമ്പത്തികമായി വിജയിച്ച ഒരേ ഒരു ചിത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഏതൊക്കെയാണ് ചിത്രങ്ങളെന്ന് നോക്കാം. വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 95 മെയ്യിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തി മെയ് 5 തിയേറ്ററുകളിലെത്തിയ തച്ചോളി വർഗീസ് ചേകവർ. സെവനാസ് ഫിലിം ഇന്റർനാഷണലിന്റെ ബാനറിൽ GP വിജയകുമാർ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് രാജീവ് കുമാർ ആയിരുന്നു. പി ബാലചന്ദ്രൻ തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിൽ ബോളിവുഡ് നടി ഊർമിളയായിരുന്നു മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ചത്. മോഹൻലാൽ ഒരു കളറിപ്പയറ്റ് അഭ്യാസിയായി വേഷമിട്ട ഈ ചിത്രത്തിൽ വിനീത്, നിരോഷ, തിലകൻ, നെടുമുടി വേണു തുടങ്ങി വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ഹോഷ് ബാബു വില്ലൻ വേഷത്തിലെത്തിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ശരത് ആയിരുന്നു. ശരത് ഇണമിട്ട എല്ലാ ഗാനങ്ങളും 95 സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായിരുന്നു. ഇത്രയുമൊക്കെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി അവതരണത്തിലെ പാളിച്ച ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ കാര്യമായി ബാധിച്ചു. അതുകൊണ്ട് തന്നെ തച്ചോളി വർഗീസ് ചേകവർ സാമ്പത്തികമായി വിജയമായിരുന്നില്ല. തൊണ്ണൂറ്റഞ്ച് മെയ്യിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മെയ് 5 തന്നെ തിയേറ്ററുകളിലെത്തിയ മിന്നാമിനുങ്ങിനും മിന്നുകെട്ട്. ജയറാം നായകനായി എത്തിയ ഈ ചിത്രം തുളസീദാസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ കുടുംബ ചിത്രം തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ മികച്ച കളക്ഷനിൽ സാമ്പത്തികമായി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായി മാറി. ശോഭന നായികയായി എത്തിയ മിന്നാമിനുങ്ങിനും മിന്നുകെട്ട് എന്ന ചിത്രത്തിൽ ജഗദീഷും പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തിയിരുന്നു. സൂര്യ സിനി ആർട്സിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത നിർമ്മിച്ച് AK സാജൻ, AK സന്തോഷ് തിരക്കഥ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ തിലകൻ, കവിയൂർ പൊന്നമ്മ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, KPC ലളിത, ഹീര തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. SP വെങ്കടേഷ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 95 മെയ്യിൽ പുറത്തിറങ്ങിയ മൂന്നാമത്തെ ചിത്രമായിരുന്നു മെയ് 5 തന്നെ തിയേറ്ററുകളിലെത്തിയ സുരേഷ് ഗോപിയുടെ ഫാമിലി ഡ്രാമ ചിത്രം സാദരം. കൃപ ഫിലിംസിന്റെ ബാനറിൽ കൃഷ്ണകുമാർ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോസ് തോമസ് ആയിരുന്നു. AK ലോഹിതദാസ് കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിച്ച ഈ ചിത്രം ഏറെ കാലത്തിന് ശേഷം സുരേഷ് ഗോപി അഭിനയിച്ച ഒരു കുടുംബ ചിത്രമായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ സാമാന്യ വിജയം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആവറേജ് ഹിറ്റ് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ചിത്രമാണ് സാദരം. ജോൺസൺ ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. സുവർണ മാത്യു നായികയായെത്തിയ ഈ ചിത്രത്തിൽ ലാലു അലക്സും ഗീതയും ചിത്രയും വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ചിരുന്നു. 95 മെയ്യിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മെയ് 11 തിയേറ്ററുകളിലെത്തിയ പുന്നാരം. ജഗതി ശ്രീകുമാർ നായകനായെത്തിയ ഈ ചിത്രത്തിൽ കൽപ്പനയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. ശശിശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രം അമ്പാടി ഫിലിംസ് ആയിരുന്നു നിർമ്മിച്ചത്. ഈ ചിത്രത്തിൽ സൈനുദ്ദീൻ, മാമുക്കോയ, മാളാരവിന്ദൻ, ഇന്ദ്രൻസ് തുടങ്ങി നിരവധി കോമഡി താരങ്ങൾ അണിനിരന്നിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണനും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം കോമഡിക്കും ഫാമിലി സെന്റിമെന്റ്സിനും പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. ജഗതി ശ്രീകുമാറും കൽപ്പനയും ഓട്ടോ ഡ്രൈവർമാരായി വേഷമിട്ട ഈ ചിത്രത്തിന്റെ കഥാതിരക്കഥാ സംഭാഷണം സംവിധായകനായ ശശിശങ്കർ തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത്. തരക്കേടുള്ള ചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ പുന്നാരം വേണ്ട രീതിയിൽ ശ്രദ്ധ നേടിയില്ല. 95 മെയ്യിൽ പുറത്തിറങ്ങിയ 5 അവസാനത്തെയും ചിത്രമായിരുന്നു മെയ് 26 തിയേറ്ററുകളിലെത്തിയ ബാബു ആന്റണിയുടെ സ്ട്രീറ്റ്. MB പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് അനിൽ ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രം ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. ബാബു ആന്റണിയെ കൂടാതെ തമിഴ് നടൻ വിക്രമും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ഗീത, ബൈജു, ഷമ്മി തിലകൻ, അഞ്ജു, ഭീമൻ രഘു, പ്രേംകുമാർ, ഋഷഭാവ എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. തരക്കേടില്ലാത്ത ഇനീഷ്യൽ നേടിയെങ്കിലും ബാബു ആന്റണിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാക്കാതെ കടന്നുപോയ ഈ ചിത്രവും സാമ്പത്തികമായി പരാജയമായിരുന്നു. കലൂർ ഡെന്നിസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിന് ടോമിൻജെ തച്ചങ്കരിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ റിലീസ് ചെയ്ത 5 ചിത്രങ്ങളിൽ ഒരു ചിത്രം ഹിറ്റ് സ്റ്റാറ്റസും ഒരു ചിത്രം ആവറേജ് വിജയവും നേടി. അതുകൊണ്ട് തന്നെ 95 മെയ്യിലെ സക്സസ് റേഷ്യോ 30% ആണ്. മിന്നാമിനുങ്ങിനും മിന്നുകെട്ടാണ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ഏക ചിത്രം. ഇത്രയുമാണ് 1995 മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.